എന്നെക്കാൾ നല്ലൊരു പെണ്ണിനെ ശ്രീക്കും കിട്ടും. മനസ്സിലെ നന്മ കൊണ്ട് മറ്റേത് പുരുഷനേക്കാളും യോഗ്യനാണ് ശ്രീ. ഇതൊക്കെ വെറും ആശ്വാസവാക്കുകൾ മാത്രമാണെന്ന് എനിക്കറിയാം. എന്തായാലും നീ സുഖമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ കരുതിയതുപോലെ ജീവ ഒരു മോശം പുരുഷനല്ലെന്ന് അറിഞ്ഞതിൽ ആശ്വാസമുണ്ട്. പിന്നെ നീയും ജീവിയും തമ്മിൽ നല്ല മാച്ചാ. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. എന്റെ മനസ്സിന് അത് അത്ര പിടിക്കുന്നില്ലെങ്കിലും ഒരുമിച്ച് കാണാൻ ഭംഗിയുണ്ട് പോലും. ഇനി എത്ര കാലം രണ്ടുപേരും ഒരുമിച്ച് കഴിയുമെന്ന് ഈ ശിവാനി തീരുമാനിക്കും. എന്തായാലും അന്വേഷണം നടക്കട്ടെ മുത്തശ്ശ. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരാരായാലും അവരെ നമുക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാം. അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ഷൂട്ട് കുറച്ച് ദിവസം കൂടിയുണ്ട്. അത് കഴിഞ്ഞ് കാവ്യം കൂട്ടി ഞാൻ അങ്ങോട്ട് വരാം. ഒരു ദിവസമല്ല, ഒരാഴ്ച നമുക്ക് ആട്ടിച്ച് പൊളിക്കാം. ശരി, പിന്നെ വിളിക്കാം. മുത്തശ്ശനെ വിളിച്ചത്, മൂപ്പര് വലിയ സന്തോഷത്തിലാ. നിങ്ങൾ പുറത്തിറങ്ങിയതിൽ മുത്തശ്ശന് മാത്രമല്ല എല്ലാവർക്കും സന്തോഷമുണ്ട്. എന്റെ അമ്മയോടും കൂടി ഒന്ന് സംസാരിക്കാൻ പാടില്ലായിരുന്നോ? ആന്റിയോട് സംസാരിച്ചില്ലെന്ന് ആരാ പറഞ്ഞത്? ഞാൻ പുറത്തിറങ്ങിയത് മാത്രമല്ല രണ്ടുപേരുടെയും സന്തോഷത്തിന്റെ കാരണം. പിന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി മുത്തശ്ശനെ നേരിട്ട് വിളിച്ച് കലാക്ഷേത്രയുടെ കൈമാറ്റം സംബന്ധിച്ച് നടന്ന അഴിമതികളെ കുറിച്ച് അന്വേഷിക്കാൻ ജില്ലാ കളക്ടർക്ക് ഉത്തരവ് നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സേതുവാന്റിയുടെ പരാതിയിൽ വഞ്ചനാക്കുറ്റം ചുമത്തി ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് സൂപ്രണ്ടിനെതിരെയും കേസെടുക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് വേണം, ആ ശ്യാം അഴിയെണ്ണണം. അയാൾക്കെതിരെ ഞാനും മൊഴി കൊടുക്കും. വാശിയൊക്കെ കൊള്ളാം, പക്ഷെ നിന്റെ അമ്മ ഒപ്പിട്ട പേപ്പർ സംഘടിപ്പിച്ചത് നിന്റെ അമ്മായിയ. അവര് കുടുങ്ങുമ്പോ സെന്റിമെന്റ്സ് വർക്കൗട്ടായി, പരാതി പിൻവലിച്ചേക്കരുത്. കലാക്ഷേത്രയെ കുറിച്ച് ഇത്രയും വിവരങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? എന്റെ ഭാര്യ വീടിന്റെ കാര്യമല്ലേ, അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ. പിന്നെന്താ? വകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെട്ടത് നിങ്ങളുടെ പ്രഷർ കൊണ്ടല്ലേ? ഏയ്, സേതുവാന്റിയുടെ പരാതി കണക്കിലെടുത്ത് അന്വേഷണം. കള്ളം പറയണ്ട. കലാക്ഷേത്രയെ സംബന്ധിച്ച് ഇതുപോലെ ഒരുപാട് എഴുത്തുകുത്തുകൾ സർക്കാരുമായി ഇതിനു മുൻപ് നടന്നിട്ടുണ്ട്. അന്നൊന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മന്ത്രി പോയിട്ട് മന്ത്രാലയത്തിലെ ഒരു ഗുമസ്തം പോലും മുത്തശ്ശനെ ഇതുവരെ വിളിച്ചിട്ടുമില്ല. മുത്തശ്ശനോടുള്ള കരുതലുകൊണ്ട് നിങ്ങൾ തന്നെ ഇത് ചെയ്തതെന്ന് എനിക്കറിയാം. കരുതൽ മുത്തശ്ശനോട് മാത്രമല്ല. പിന്നെ പറഞ്ഞ നീ വിശ്വസിക്കോ? പറ. അല്ലെങ്കിൽ വേണ്ട, പിന്നെ പറയാം. മനസ്സിലായി. എന്ത്? നിങ്ങളൊരു കലാകാരനായതുകൊണ്ട് കലാക്ഷേത്രയോടും സ്നേഹം തോന്നിക്കാണും അല്ലേ? അല്ല. പിന്നെ പറഞ്ഞ നീ വിശ്വസിക്കില്ല. ഞാൻ അഭിനയിക്കുകയാണെന്നേ വിചാരിക്കൂ. അല്ല, അതിനും കാരണക്കാരൻ ഞാൻ തന്നെയാ. ഇപ്പൊ എന്റെ മുൻപിൽ നിൽക്കുന്നത് നടൻ ജീവയല്ലാന്ന് എനിക്കറിയാം. ഇതെന്റെ കണ്ണേട്ടനാ. നിന്റെ കണ്ണേട്ടനെന്നോ? നീ ഇപ്പൊ അങ്ങനെ വിളിച്ചത് സിൻസിയർ ആയിട്ടല്ലേ? ഇനി ഞാൻ എന്തിനും മനസ്സ് തുറക്കാതിരിക്കണം. എന്റെ സ്നേഹം മുത്തശ്ശനോട് മാത്രമല്ല.
പരസ്പരം കലഹിച്ചും തല്ലുകൂടിയും എപ്പോഴോ മുത്തശ്ശന്റെ കൊച്ചുമോളോടും ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. എനിക്കറിയാമായിരുന്നു മുത്തശ്ശന് വേണ്ടിയ കലാക്ഷേത്രയെ സംരക്ഷിച്ചതെന്ന് കണ്ണേട്ടം പറഞ്ഞപ്പോ പോലും ഈ കണ്ണിൽ എന്നോടുള്ള കരുതലുണ്ടായിരുന്നു. ഇന്നലെ ഒരു പോറൽ പോലും എനിക്ക് ഏൽക്കാതിരുന്നത് നിന്റെ സ്നേഹം നൽകിയ സംരക്ഷണം കൊണ്ടാണെന്ന് എനിക്കും അറിയായിരുന്നു. എന്നെ പുറത്തിറക്കാൻ വേണ്ടി നീ എടുത്ത റിസ്കിനെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്കൊരു കാര്യം ഉറപ്പായി. വഴക്കിടാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഒരുമിച്ചതെന്ന്. കലണ്ടർ നോക്കിയപ്പോഴാണ് നാളെ ഷഷ്ടിയാണെന്ന് അറിഞ്ഞത്. രാവിലെ ക്ഷേത്രത്തിലോ മറ്റോ പോണമെങ്കിൽ ഞാൻ കൊണ്ടുപോ അച്ഛമ്മേ. അതല്ലടാ, നിനക്ക് കുഴപ്പമൊന്നുമില്ലാതെ ജാമ്യം കിട്ടിയാൽ ഇവളെ കൊണ്ട് എല്ലാ മാസവും ഷഷ്ടി വ്രതം എടുപ്പിച്ചോളാമെന്ന് ഞാൻ നേർന്നിരുന്നു. ജാമ്യം കിട്ടാൻ വ്രതോ? പോടാ, ഭർത്താവിന്റെ നന്മയ്ക്കും നല്ല സന്താനങ്ങളും ഉണ്ടാവാൻ വേണ്ടിയാ ഭാര്യമാര് ഷഷ്ടി നോക്കുന്നത്. പാർവതീദേവി ശിവന് വേണ്ടി 108 ഷഷ്ടി നോക്കിയിട്ടുണ്ടെന്നാ പറയുന്നത്. അതിനെന്താ അച്ഛമ്മേ, കണ്ണേട്ടിന് വേണ്ടി അച്ഛമ്മ പറയുന്ന അത്ര വ്രതം എടുക്കാൻ ഞാൻ. എങ്കിൽ ഇന്ന് മുതൽ എല്ലാ തരത്തിലുള്ള ശുദ്ധി പാലിക്കണം. ശുദ്ധിയോ? അതേടാ പോട്ടെ, ഇവക്ക് കാര്യം മനസ്സിലായി. എന്താ കാവ്യം? ഒരു കാര്യം ചെയ്, നീ ഇന്നും നാളെ എന്റെ മുറി കിടന്നാ മതി. വാ മോളെ. കണ്ണേട്ടൻ കിടന്നോളൂ. ഗുഡ് നൈറ്റ്. സൂര്യോദയത്തിന് ശേഷം 6 നാഴിക ഷഷ്ടിയുള്ള ദിവസമാണ് വ്രതമെടുക്കേണ്ടത്. ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചോ പൂർണ്ണ ഉപവാസമായോ നിന്റെ ഇഷ്ടം പോലെ വ്രതം എടുക്കാം. നാളെ ഒരു ദിവസം ഉപവാസമായിട്ട് തന്നെ വ്രതം എടുക്കാച്ചമ്മേ. ഒക്കെ നിന്റെ ഇഷ്ടം പോലെ, ഞാൻ ഒന്നിനും നിർബന്ധിക്കില്ല.
എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഒരു ദിവസം മുഴുവൻ പട്ടിണി കിടക്കാന്ന് പറഞ്ഞാ ഇവളുടെ ആരോഗ്യം ഇല്ലാതാവില്ലേ? നിനക്ക് എന്തറിയാൻ കണ്ണ, ഈശ്വരനെ ഭജിച്ചു കഴിയുമ്പോ വിശപ്പും ദാഹവും ഒന്നും അറിയില്ല. ഭഗവത് ചിന്തയുടെ ചൈതന്യം എല്ലാ ക്ഷീണവും അകറ്റും. കണ്ണേട്ടൻ, ഇനി തടസ്സമൊന്നും പറയണ്ട. ഷഷ്ടി വ്രതം എടുക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എല്ലാ മാസവും മുടങ്ങാതെ ഞാനത് അനുഷ്ഠിക്കുകയും ചെയ്യും. പാർവതീദേവി 108 ഷഷ്ടി വ്രതം അനുഷ്ഠിച്ച കാര്യം അച്ഛമ്മ പറഞ്ഞല്ലോ, അതെന്താ കഥ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അതെ അതെ അതെ, ഞാനും കേട്ടിട്ടില്ല. ഈശ്വര വിശ്വാസം ഇല്ലാത്ത നിനക്ക് എന്താ ഇവിടെ കാര്യം? ഞാൻ എന്റെ മോക്കെ കഥ പറഞ്ഞു കൊടുക്കുക, ഇറങ്ങി പോട. കഥ എനിക്കും കേൾക്കണം, പറ അച്ഛമ്മേ. വേണ്ട, നീയുമല്ല സിനിമാ കഥയും കേട്ടാ മതി. പുരാണ കഥകളൊക്കെ ഞങ്ങള് സാധാരണക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാ. എന്നാലും ഇവിടെ ഇരുന്നോട്ടെ അച്ഛമ്മേ, കഥ കേട്ട് വിശ്വാസം വന്ന് തുടങ്ങിയാലോ. ഇവന് വിശ്വാസോ നടന്നു തന്നെ. ആ എന്നാലും കേട്ടു. ബാലസുബ്രഹ്മണ്യൻ ഒരിക്കൽ ബ്രഹ്മാവിനെ തടഞ്ഞു നിർത്തി പ്രണവത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. ഞാനും അതൊന്നും അറിയണോന്ന് വിചാരിച്ചിരിക്കുന്നു. നീ ഇവിടുന്ന് ശരിയാവില്ല, പോടാ. അല്ല, എനിക്കും സംശയം ഉണ്ടെന്നല്ലേ പറഞ്ഞോളൂ. ഞങ്ങളെ ശല്യപ്പെടുത്താ, പോടാ. എണ്ണിക്കോട്ടെന്നോളൂ, കേട്ടല്ലോ. സുബ്രഹ്മണ്യന്റെ ചോദ്യത്തിന് ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് ബ്രഹ്മാവ് മറുപടി നൽകി. അതിൽ തൃപ്തനാവാതെ സുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനെ പിടിച്ച് കെട്ടിയിട്ടു. കഥ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എനിക്ക് കാവ്യയുടെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നേരെ ഒരുപാട് വൈകി, ഇനി കാര്യം പറച്ചിലൊക്കെ നാളെ. പോയി കിടന്ന് ഉറങ്ങു കണ്ണാ. അല്ല അച്ഛമ്മേ, അത്യാവശ്യമുള്ളതുകൊണ്ട് ഇവനെ ഞാൻ ഇന്ന് ഒരത്യാവശ്യമില്ല. നിന്റെ പ്രതിജ്ഞ എന്നോടുള്ള വെല്ലുവിളി മാത്രമായിരുന്നു, പക്ഷെ എന്റെ വാക്കുകൾ വന്നത് എന്റെ മനസ്സിൽ നിന്നായിരുന്നു. അടുത്ത ജന്മത്തിലെങ്കിലും നീ എന്റെ കൈ പിടിക്കുന്നു പ്രതീക്ഷിച്ച് ഞാൻ ഈ ജന്മം ജീവിച്ചു തീർത്തോളാം. ഇനി ഒരു ജന്മത്തിലും ശ്രീ എന്നെ ആഗ്രഹിക്കരുത്. ഇനി 1000 ജന്മങ്ങളുണ്ടെങ്കിലും അതിലെല്ലാം ജീവയെ തന്നെ ഭർത്താവായി കിട്ടണമെന്ന എന്റെ പ്രാർത്ഥന. ശ്രീയെ സ്നേഹിച്ച കാലം പണ്ടെന്നോ കണ്ട ഒരു സ്വപ്നം മാത്രമാണ് എനിക്ക്. നിനക്കെന്തോ ഒരു ടെൻഷൻ പോലെ. They are in love. ആര്? ഏട്ടനും ആ വലിഞ്ഞു കയറി വന്നവളും. പരാക്രമം കണ്ടിട്ട് ഏട്ടനാ കൂടുതൽ പ്രേമമെന്ന് തോന്നുന്നു. ഞാനിത് പ്രതീക്ഷിച്ചതാ. ഒരാൾ മറ്റൊരാളുടെ കുടുംബം രക്ഷിക്കുന്നു,
മറ്റേയാളെ തിരിച്ച് ഇയാളുടെ ജീവിതം രക്ഷിക്കുന്നു. പരസ്പരം സ്നേഹം പൂത്തുലയല്ലേ? ഇതിനപ്പുറം എന്ത് വേണം? കയ്യിൽ കിട്ടിയ ബോംബ് എടുത്ത് പൊട്ടിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ? ഇനിയും വൈകിട്ടില്ല. ചെന്ന് നിന്റെ ഏട്ടനോട് പറ, ശ്രീജിത്തും അവളും തമ്മിൽ ഇപ്പോഴും അരുതാത്ത ബന്ധമുണ്ടെന്ന്. ഇപ്പൊ ഞാനോ അമ്മയോ എന്തെങ്കിലും പറഞ്ഞ ഏട്ടൻ വിശ്വസിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ശക്തമായ തെളിവുകളില്ലാതെ കിട്ടുന്ന ബോംബുകളൊക്കെ വെറുതെ അങ്ങ് പൊട്ടിച്ചു ചീറ്റുന്നതാ നമുക്ക് പറ്റുന്ന അബദ്ധം. ഈ ബോംബ് അങ്ങനെ അവൻ പാടില്ല. പറ്റിയ സമയത്ത് പറ്റിയ വിധത്തിൽ പൊട്ടണം. പക്ഷേ അധികം സമയമില്ല. ഈശ്വര മഠത്തിൽ പ്രണയം പെയ്തു തുടങ്ങിയ കാര്യം മറക്കണ്ട. ഒരുപാട് സംസാരിക്കാനുണ്ട് കാവ്യ. ഒരുപാട് മരുന്നൊക്കെ കഴിച്ചിട്ട് അച്ഛമ്മ ഉറങ്ങാൻ കിടക്കുന്നു. ഇനി രാവിലെ എഴുന്നേക്കൂ. നീ പുറത്തേക്ക് വാ. അയ്യോ, എനിക്ക് പേടിയാ. എന്തിനാ പേടിക്കുന്നേ? ഞാനില്ലേ ഇവിടെ. അതാ പേടി.
നീ പുറത്തേക്ക് വാ. അയ്യോ, എനിക്ക് പേടിയോ? എന്തിനാ പേടിക്കുന്നേ? ഞാനില്ല ഇവിടെ. അതാ പേടി. എന്നെ എന്തിനാ പേടിക്കുന്നേ? അതൊക്കെ ഉണ്ട്, കണ്ടിട്ടും പോയേ. നല്ല കുട്ടിയായിട്ട് പോയി കിടന്നോർന്ന്. നിന്റെ വ്രതം തെറ്റിക്കാനല്ല, എനിക്ക് നിന്നോട് ഒരുപാട് നേരം വർത്തമാനം പറഞ്ഞിരിക്കാൻ തോന്നുന്നു കാവ്യ. ഒന്നും വേണ്ട, പോ. ജനലൊക്കെ തുറന്നിട്ടിരിക്കുന്നു. ആരാണത്? ആരാന്ന് ചേ ചോദിച്ച കേട്ടില്ലേ? ആരാന്ന്? വിവാഹം കഴിച്ച ആ നിമിഷം കാവ്യ ഉപേക്ഷിച്ച് നീതു എന്നെ സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലേ ഏട്ടൻ അവളെ വിവാഹം കഴിച്ചത്?